നമസ്കാരം. യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ്. എന്താണ് നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. ഇത് നമുക്കൊരു വയർ ഗ്ലാസ് കാണാം. ഇതാണ് നമ്മുടെ വയർ ഗ്ലാസ്. ഇതിനെയാണ് നമ്മൾ വയർ ഗ്ലാസ് എന്ന് പറയുക. ഇതാ ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ വയർ ഗ്ലാസ്. ഈ ലൈറ്റ്, ഈ ലൈറ്റിന് അഭിമുഖമായിട്ട് നമ്മൾ ഒരു മിറർ വയ്ക്കുകയാണ്, ഒരു കോൺകേവ് മിറർ. ഇതാണ് കോൺകേവ് മിറർ എന്ന് ഉദ്ദേശിക്കുന്നത്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉള്ളിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും, പുറത്ത് സിൽവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ. അപ്പം ഈ കോൺകേവ് മിററിന് ലൈറ്റിന് അഭിമുഖമായി നമ്മൾ വയ്ക്കുകയാണ്, വയർ ഗ്ലാസിന് അഭിമുഖമായിട്ട് നമ്മൾ വയ്ക്കുകയാണ്. ഇത് ആ വയർ ഗ്ലാസിനോട് ഞാൻ ചേർത്താണ് വെച്ചിരിക്കുന്നത്, ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാനിതിനെ സാവധാനം പുറകിലേക്ക് കൊണ്ടുവരികയാണ്. ഈ വയർ ഗ്ലാസിനെ ഞാൻ സാവധാനം, വയർ ഗ്ലാസ് അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ മിററിനെ ഞാൻ സാവധാനം പുറകിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന് 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 സാവധാനം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഒരു ഈ മിറർ ഒരു പ്രത്യേക, നമ്മൾ സാവധാനം ഇതിനെ പുറകേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഒരു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ആ വയർ ഗ്ലാസ് ഒരല്പം കൂടെ തെളിഞ്ഞ് 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 അവസാനം ആ വയർ ഗ്ലാസിൻ്റെ അതേ സൈസിൽ, അതൊരു ട്രയാങ്കിളാണ്, ആ ട്രയാങ്കിൾ അതേ തരത്തിൽ അതേ വലുപ്പത്തിൽ, നമുക്ക് പ്രധാനപ്പെട്ടത് ആ വയർ ഗ്ലാസിൻ്റെ നെറ്റിൻ്റെ സൈസ് എന്തോ അതേ സൈസിൽ നമുക്കൊരു ഇമേജ് കിട്ടണം. ആ ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ട്രയാങ്കിളിൻ്റെ ബേസ് അടിയിലും ആ കൂർത്ത സ്ഥലം മുകളിലുമാണെങ്കിൽ ഇതത് നേരെ വിപരീതമായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിട്ടണം. ആ സ്ഥലം നമ്മളവിടെ നിലനിർത്തുക. ആ പോയിൻ്റ് ഏതാണെന്ന് നമ്മൾ നോക്കി അതവിടെ നിലനിർത്തുക. നമുക്ക് കിട്ടിയ ഇമേജിൻ്റെ വളരെ അടുത്തുള്ള ഒരു പടം കാണാം. ഇതാണ് നമ്മുടെ ചേർന്ന് നിൽക്കുന്ന പടം. നമ്മൾ നേരത്തെ കണ്ട വയർ ഗ്ലാസ് ഇതാണ്, ഒറിജിനലായിട്ടുള്ള വയർ ഗ്ലാസ്. അതിൻ്റെ ഇമേജാണ് അതിന് സൈഡ് ബൈ സൈഡായിട്ട് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത്. കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആ കിട്ടിയ ഒബ്ജക്റ്റും ഇമേജും ചേർന്ന് ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പൊസിഷനിലായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റും ഇമേജും വരേണ്ടത്. ഇനി അത് വന്നതിന് ശേഷം നമ്മൾ ഡിസ്റ്റൻസ് അളക്കും. ഡിസ്റ്റൻസ് അളക്കുമ്പോൾ നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതാ ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ മിറർ നിൽക്കുന്നു, ഇമേജ് നിൽക്കുന്നു, മിററും ഇമേജും നിൽക്കുന്നത് കണ്ടല്ലോ. ഇനി ആ മിററിൻ്റെ സെൻറ്റർ മുതൽ സ്ക്രീൻ വരെയുള്ള അകലമാണ്. സ്കെയിൽ ഇരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്കെയിൽ ഇരിക്കുന്നത് നോക്കുക, ഇടത് ഭാഗത്ത് ആ നമ്മുടെ മിററിൻ്റെ സെൻറ്റർ മുതൽ സ്ക്രീനിൻ്റെ ഫ്രണ്ട് വരെ. അപ്പം ഞാൻ അടുത്തോട്ട് കാണിക്കാം. ഇതാ ഇത് വെച്ചിരിക്കുന്നത് കറക്റ്റ് ആ മിററിൻ്റെ സെൻറ്റർ പോർഷൻ, അത് നമ്മുടെ സീറോ ആയിട്ട് കണക്കാക്കുക. ഇതാണ് മിററിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, സ്ക്രീനിൻ്റെ ഫ്രണ്ട്, സ്ക്രീനിൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീൻ. സ്ക്രീനിൻ്റെ ഫ്രണ്ട് ഇതാ നോക്കിക്കോളൂ. ഏറെക്കുറെ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 37.6 ആറല്ല, 7 37.7 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ 37.7 എന്ന് പറയുന്നത് 2F ആണ്, അഥവാ റേഡിയസ് ഓഫ് കർവേച്ചറാണ്. ഇതിൻ്റെ പകുതിയാണ് നമുക്ക് ഫോക്കൽ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ഇതിൻ്റെ പകുതി. ഇതിന് പറയുന്ന പേര് നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഓബ്ജക്റ്റ് എന്താണോ, യു എന്താണോ, അതിന് സമമായിരിക്കും വി. അതായത് ഓബ്ജക്റ്റ് മുതൽ വയർ ഗ്ലാസ് മുതൽ മിറർ വരെയുള്ള അകലം യു എന്നും ഇമേജ് മുതൽ മിറർ വരെയുള്ള അകലം വി എന്നും നമുക്കറിയാം. ഇവിടെ നമുക്ക് നോക്കിയാൽ ഓബ്ജക്റ്റും ഇമേജും സൈഡ് ബൈ സൈഡായിട്ട് ഒരുപോലെ, കണ്ടില്ലേ, ഓബ്ജക്റ്റ് എവിടെയാണോ ഇരിക്കുന്നത് അതേ വലുപ്പത്തിൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇമേജും കാണുന്നത്. അപ്പം ഇങ്ങനെ ഓബ്ജക്റ്റും ഇമേജും സൈഡ് ബൈ സൈഡായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യണം. മിറർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ ഈ മിററിനെ നമുക്ക് യഥാവിധി, കണ്ടല്ലേ, മിറർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ കണ്ടോ ഇമേജ് ബ്ലേഡ് ആവുന്നത് നമുക്ക് കാണാം. കണ്ടോ ഇമേജ് ബ്ലേഡ് ആവുന്നു. ഇനി നമ്മൾ മിററിനെ കുറച്ചും കൂടെ ബാക്കോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് യഥാസ്ഥാനത്ത് ക്ലിയർ ഇമേജിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. കണ്ടോ
മിററ് ഞാൻ മാറ്റുന്നു. അതേസമയം അതിനനുസരിച്ച് ഇമേജ് അവിടെ ക്ലിയറായി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പതുക്കെ പതുക്കെ അത് മാറ്റിയാൽ മതി. അപ്പം അത് കണ്ട ക്ലിയറായി നല്ല ക്ലിയർ ഇമേജായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ എവിടെയാണോ അത് ക്ലിയർ ഇമേജ് വരുന്നത് അവിടെയാണ് നമ്മളത് നിർത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ് ചെയ്യുക. എന്നിട്ട് അവരുടെ ഇടയിലുള്ള അകലം 2F ആയിട്ട് അടയാളപ്പെടുത്തുക. മനസ്സിലായോ?